ഹലോ എല്ലാവർക്കും എൻ്റെ സ്നേഹത്തോടെയുള്ള സ്വാഗതം. നമ്മൾ ഇന്നുണ്ടാക്കിയിരിക്കുന്നത് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ചില്ലി ചിക്കനാണ്. അത് ഞാൻ എൻ്റേതായ രീതിക്ക് കൊണ്ടുവന്നിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം നിങ്ങൾ അത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് അത് എത്തിക്കുക. പിന്നെ അത് നിങ്ങളുടെ ലൈക്ക് തരിക. നിങ്ങളുടെ വിലപ്പെട്ട കമൻസിനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ആ റെസിപ്പി കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം എന്നോട് പറയണം. അപ്പം നമുക്ക് അധികം വൈകാതെ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ചില്ലി ചിക്കൻ നമ്മുടെ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പം നമ്മൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം ചേർക്കുന്നത് ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് നമ്മുടെ മൈദപ്പൊടിയും അതേ അളവിൽ തന്നെ ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് കോൺഫ്ലവറും ചേർക്കുകയാണ്. ഇത് രണ്ടും സമാസമം ചേർക്കണം. ഒന്നും കൂടാനോ കുറയാനോ പാടില്ല. രണ്ടും ഒരേ അളവിൽ വേണം ചേർക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു അര ടീസ്പൂൺ നമ്മുടെ സോയ സോസാണ്. സോയ സോസ് അധികം വേണ്ട. അതിൻ്റെ കുത്ത് നല്ലോണം മുന്നോട്ട് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു ടേസ്റ്റിലേക്ക് മാറും. അപ്പോൾ അതുകൊണ്ട് ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് സോയ സോസ് ചേർക്കണ്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു മുട്ടയാണ്. മുട്ട പൊട്ടിച്ച് ഒഴിക്കുകയാണ്. അപ്പോൾ മുട്ട പൊട്ടിച്ച് ഒഴിച്ചു. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു ഒരു തുള്ളി കണ്ടോ, ഫുഡ് കളറാണ്. അത് നിർബന്ധമല്ല, ഞാനൊരു കളറിന് വേണ്ടി മാത്രം ചേർക്കുന്നു എന്ന് മാത്രം, നിർബന്ധമായിട്ട് പറയുന്നില്ല. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ, അതായത് ഒരു കാ ടീസ്പൂണിൻ്റെ അളവിൽ മഞ്ഞൾപ്പൊടി പേരിന് മാത്രം ചേർക്കുകയാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്താൽ മതി, ഞാൻ ചേർക്കണമെന്ന് നോക്കണ്ട. പിന്നെ ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ. പെപ്പർ പൗഡർ അധികമായാലും കുഴപ്പമൊന്നുമില്ല, എന്നാലും ഓവറായിട്ട് അതിൻ്റെ കുത്ത് വരണ്ട. പിന്നെ ഒരു അര ടീസ്പൂൺ സാധാരണ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തുണ്ട് വിനാഗിരി ഒഴിക്കാം. ഞാനിപ്പോൾ ഒരു കാ ടീസ്പൂണിൻ്റെ അടുത്താണ് ഒഴിക്കുന്നത് വിനാഗിരി. പേരിന് മാത്രമേ ചേർക്കുന്നുള്ളൂ, ഒരു പുളിക്ക് വേണ്ടി മാത്രം. ഇനി ഇതിൽ ഉപ്പും കൂടി ചേർത്ത് നമ്മൾ ഫുള്ളായിട്ട് മിക്സ് ചെയ്ത് മാരിനേഷന് വേണ്ടിയിട്ട് ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ വെച്ചാൽ അത്രയും നല്ലതാണ് ചില്ലി ചിക്കന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ചിക്കനിലേക്കുള്ള പരട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനി 1 മണിക്കൂറോളം ഞാൻ നമ്മുടെ ഫ്രിഡ്ജറിലാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വേഗം സത്ത് പിടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വേഗം നമ്മുടെ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുന്നത്. 1 മണിക്കൂറിന് ശേഷം നമുക്ക് ഇതിൽ ഓയിലിൽ നമുക്ക് വറുത്തെടുക്കാം. നമ്മൾ ചിക്കൻ വറുക്കാനായിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് നല്ലവണ്ണം ഓയിലൊഴിച്ച് നല്ലവണ്ണം ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഓരോന്നോരോന്നായിട്ട് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് വറുത്ത് കോരാൻ പോവാണ്. നമുക്ക് നമ്മുടെ ചില്ലി ചിക്കൻ എന്താ ഇവിടെ ആദ്യത്തെ ബാച്ച് റെഡിയാക്കി വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. അടുത്ത ബാച്ച് അവിടെ സ്റ്റൗവിൽ കിടന്ന് ആവുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതും കൂടി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രേവി ടൈപ്പിലേക്ക് ആക്കാനാണ് പോകുന്നത്. ഗ്രേവി ആക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും തുല്യ അളവിൽ എടുത്തിട്ട്, ഇപ്പം ഞാനിവിടെ ഒരു 1/2 കിലോനെ ചിക്കൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം സൈസ് അളവിൽ നമ്മുടെ ഇഞ്ചിയും അതേ അളവിലേക്ക് വലിപ്പം തോന്നുന്ന രീതിയിൽ നമ്മുടെ വെളുത്തുള്ളിയും കൂടി എടുത്ത് നീളനെ കുഞ്ഞുകുനാന്ന് അരിഞ്ഞ് വെച്ചിട്ടുള്ളതാണിത്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് പച്ചമുളക്, ഒരു 3-4 വലിയ പച്ചമുളക് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അതുകൊണ്ട് എരിവ് കുറവാണ്, അതുകൊണ്ടാണ് 4 എടുത്തിട്ടുള്ളത്. ആ 4 പച്ചമുളക് ഞാനിങ്ങനെ എൻ്റെ ഇഷ്ടത്തിന്, നിങ്ങൾക്ക് ഏതാണോ ഇങ്ങനെയാണ് കട്ട് ചെയ്യാൻ ഇഷ്ടം അതേപോലെ നിങ്ങൾ കട്ട് ചെയ്ത് എടുക്കുക. പിന്നെ കുറച്ച് ഒരു മീഡിയം സൈസ് സവാളയുടെ 1/2 ഭാഗത്തോളം ചെറിയ പീസിൽ ലെവലിലേക്ക് മാറ്റിയ നമ്മുടെ സവോള കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണിത്. ഇതുമാണ് നമ്മൾ ഗ്രേവിക്കായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിലേക്ക് സോസുകൾ ചേർക്കുന്നുണ്ട്, അത് ഞാൻ ചേർക്കുന്ന സമയത്ത് കാണിച്ചു തരാം. എല്ലാവരും ഇങ്ങോട്ട് നോക്കിയാൽ നമ്മുടെ ചിക്കൻ ചില്ലി ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി നമ്മളിത് ഗ്രേവി ആക്കാൻ പോവാണ്. അവസാനത്തെ ബാച്ചും ഞാൻ കോരി വൃത്തിയാക്കി വെച്ചേക്കാണ്. ഇനി നമുക്കിത് ഗ്രേവി ടൈപ്പിലോട്ട് പോവാം. എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ചില്ലി ചിക്കൻ ഗ്രേവി ആക്കാനായിട്ട് ഞാൻ ആദ്യം ചെയ്തത് എന്താണെന്നറിയോ, നമ്മുടെ ചിക്കൻ വറുത്ത് കോരിയ ആ എണ്ണയിൽ അതിൽ പാകത്തിനുള്ള എണ്ണ മാത്രം എടുത്തിട്ട് ബാക്കി എണ്ണ മാറ്റി വെച്ചു. ഇപ്പോൾ ഇതിലിപ്പോൾ ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് നമ്മുടെ ആ ചിക്കൻ വറുത്ത എണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതേ കടായി തന്നെയാണ് കേട്ടോ വെച്ചേക്കുന്നത്. അതാണ് നിങ്ങൾക്ക് അതിൻ്റെ അടിയിൽ ആ ചിക്കൻ്റെ വറുത്ത കുറേ ഭാഗങ്ങൾ കാണാനുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ചേർക്കാൻ പോകുന്നത്.
അപ്പോൾ ഞാനിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് നന്നായി മൂത്ത് വരുമ്പോൾ നമ്മുടെ പച്ചമുളകും കൂടി ചേർക്കും. അപ്പോൾ ഒന്ന് നന്നായി മിക്സ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ നോക്കൂ, നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇവിടെ മൂത്ത മണം വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ പച്ചമുളകും അതേപോലെ തന്നെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവോളയും കൂടി ചേർക്കാം. ഇപ്പം ഞാനിതിലേക്ക് നമ്മുടെ എല്ലാ അരിഞ്ഞ് വെച്ചിട്ടുള്ള എല്ലാ മിക്സും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് ഈ വേവിൽ കിടന്ന് നന്നായി മൂത്ത് വരണം. പിന്നെ പറയാനുള്ളത്, ഞാനിപ്പോൾ ഈ സമയത്ത് ഇതിലേക്ക് നമ്മുടെ ഉപ്പ് ചേർക്കുന്നില്ല, കാരണം വേറെ ഒന്നുമല്ല, സോസ് കൂടി ചേർക്കുമ്പോൾ അതിൽ ഉപ്പിൻ്റെ അംശം ഉള്ളത് കൊണ്ട് ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല. അവസാനം നമുക്ക് രുചിച്ച് നോക്കിയിട്ട് ഉപ്പ് കുറവാൻ തോന്നുവാണെങ്കിൽ മാത്രം കുറച്ച് പൊടി ഉപ്പ് ചേർക്കാം. അപ്പോൾ ഇനി ഇതിൽ കിടന്നിട്ട് ഇത് നന്നായിട്ട് വരണ്ട് അങ്ങനെ ഡ്രൈ ആയിട്ട് വരുന്നും വേണ്ട, പക്ഷേ ഒന്ന് സോഫ്റ്റായി ഒന്ന് ട്രാൻസ്പെറൻ്റായി വരണം. നോക്കൂ, ഇപ്പോൾ നമ്മുടെ എല്ലാ മിക്സും ഒന്ന് ട്രാൻസ്പെറൻ്റായി സോഫ്റ്റായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് ഓരോ സോസുകളായിട്ട് ചേർക്കാം. ആദ്യം ഞാൻ ചേർക്കുന്നത് നമ്മുടെ സോയ സോസും നമ്മുടെ ചില്ലി സോസും ആണ്. രണ്ടും ഒരേ അളവിലാണ് എടുത്തിട്ടുള്ളത്. ഒരു ടേബിൾ സ്പൂൺ വീതം രണ്ടും ഞാൻ ഒഴിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് അര കിലോ ചിക്കൻ്റെ കാര്യമാണ് കേട്ടോ. കൂടുതൽ അളവിലാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ എമൗണ്ടും നിങ്ങൾ കൂട്ടിയെടുക്കണം. അപ്പോൾ ഞാനിതിലേക്ക് നമ്മുടെ ചില്ലി സോസും സോയ സോസും ഒരു ടേബിൾ സ്പൂൺ വീതം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് ഞാൻ നന്നായി മിക്സ് ചെയ്യട്ടെ. ഇതൊക്കെ നിങ്ങൾ ഒഴിക്കുമ്പോൾ തീ നന്നായി കുറച്ച് വെക്കണം, അവസാനം മാത്രമേ തീ കൂട്ടാൻ പാടുള്ളൂ. നമ്മുടെ ആ രണ്ട് സോസുകളും ഒന്ന് മൂത്ത് ഒരു ചെറിയൊരു ഭാവമാറ്റം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ഏതാണെങ്കിലും നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഒഴിക്കാം. അതും ഞാൻ ചേർക്കുകയാണ്, അതും ഒരു ടേബിൾ സ്പൂണേ ചേർക്കുന്നുള്ളൂ. ഇനി ഞാനിതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ടൊമാറ്റോ സോസ് ഒന്ന് കുറയ്ക്കാം, കാരണം സ്പൈസി ആയിട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൊമാറ്റോ സോസ് കുറയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് എരിവ് മുന്നോട്ട് നിന്നോളും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മീഡിയം ലെവലാണ് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാം ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യുക. ഞാനിപ്പോൾ ഇത് എല്ലാ സോസും ചേർത്തതിന് ശേഷം ഒന്ന് രുചിച്ച് നോക്കിയപ്പം കറക്റ്റ് ലെവലിൽ ഉപ്പും അതുപോലെ പുളിയും പിന്നെ എരിവും വന്നിട്ടുണ്ട്. ഇപ്പോൾ എനിക്കിത് കറക്റ്റാണ്. ഇനി ഞാനിതിലേക്ക് ഒരു സ്വല്പം ഒരു കാൽ ടീസ്പൂണിൻ്റെ അളവിൽ ഒരു നല്ലെണ്ണ തൂങ്ങി കൊടുക്കാൻ പോവുകയാണ്. എന്നാൽ മാത്രമാണ് നമ്മുടെ ഒരു അറേബ്യൻ ഡിഷിൻ്റെ ഒരു ഫ്ലേവർ വരുള്ളൂ. അപ്പോൾ ഞാൻ നമ്മുടെ നല്ലെണ്ണയും കൂടി ഒന്ന് തൂവി കൊടുത്തപ്പോൾ പ്രത്യേക സ്മെല്ല്, ഹോട്ടലിൽ കിട്ടുന്ന അതേ ചില്ലി ചിക്കൻ്റെ സ്മെല്ല് വന്നു കഴിഞ്ഞു കേട്ടോ. നല്ലെണ്ണ ചേർക്കാൻ പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, അജിനോമോട്ടോ നമ്മൾ ചേർക്കാത്തത് കൊണ്ടും ടേസ്റ്റ് ഒന്ന് മുന്നോട്ട് നിൽക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിങ്ങനെ ചെയ്യാൻ പറയുന്നത്. ഇനി ഈ സമയത്ത് നമുക്ക് എല്ലാം ബാലൻസ് ചെയ്ത് വരണം എന്നുണ്ടെങ്കിൽ ഒരു സ്വല്പം പഞ്ചസാര ചേർക്കാം. പക്ഷേ ഞാൻ ചേർക്കുന്നില്ല, എനിക്ക് സ്പൈസ് ആയിട്ട് മുന്നോട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഞാനിതിലേക്ക് നമ്മുടെ ചിക്കൻ ചേർക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ചിക്കൻ ചേർത്തു, നന്നായി മിക്സ് ചെയ്തു, എല്ലാ വസ്തുക്കും പിടിപ്പിച്ചു. ഇനി ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു അര ടീസ്പൂൺ കോൺഫ്ലവർ ചൂടുവെള്ളത്തിൽ ചാലിച്ചിട്ട് ഇതിലേക്ക് ചേർക്കാൻ പോവാണ്. അപ്പോഴാണ് ഒരു കൊഴുപ്പ് നിൽക്കുള്ളൂ. അപ്പോൾ നോക്കൂ, ഞാനിപ്പോൾ ഇതിലേക്ക് കോൺഫ്ലവർ ചൂടുവെള്ളത്തിൽ ചാലിച്ചതും കൂടി ചേർത്തിട്ടുണ്ട്. എൻ്റെ പാകത്തിന് ഗ്രേവിക്കാണ് ഞാൻ ചെയ്തത്. നിങ്ങളുടെ ഗ്രേവിക്ക് അനുസരിച്ച് നിങ്ങൾ വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ ചൂടുവെള്ളം നിർബന്ധമാണ് ഇതിലേക്ക് ഒഴിക്കേണ്ടത്, പച്ചവെള്ളം ഒഴിക്കരുത്. ഇനി ഞാനിതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവോളയും, അതായത് ക്യൂബ് പോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവോളയും അതേപോലെ തന്നെ ക്യാപ്സിക്കവും കൂടി ചേർക്കുകയാണ്. അപ്പോൾ എല്ലാവരും കണ്ടു, നമ്മുടെ ക്യാപ്സിക്കവും അതേപോലെ സവോളയും കൂടി ചേർത്തപ്പോൾ കളർഫുള്ളായിട്ട് നമ്മുടെ ചില്ലി ചിക്കൻ ഇരിക്കുന്നത്. ഇനി ഞാനിതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു മീഡിയം തീയിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വയ്ക്കും. അതിനുശേഷം തീ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ നോക്കൂ, നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ ചില്ലി ചിക്കൻ ഗ്രേവി ടൈപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് സെർവ് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും കണ്ടില്ലേ, നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കാം.